എനിക്ക് കണ്ണങ്ങണ പല കണ്ണങ്ങണ പല എന്ന് പറഞ്ഞ അന്നേരം പിന്നെ ചിരിയാ ഗോസ്റ്റ് ബിജു. അതെ, നമ്മള് അന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കി എല്ലാരും വളരെ ഒത്തിരി നല്ല അഭിപ്രായം പറഞ്ഞ റെസിപ്പി. അപ്പൊ ആ റെസിപ്പി വെച്ചുള്ള ഒരു എഗ്ഗ് കറിയാണ്. അപ്പൊ ഞങ്ങളുടെ രീതിയിലാണ് ഞങ്ങള് ചെയ്ത് നോക്കണേ കേട്ടോ. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാ, വെളുത്തുള്ളി ഇഞ്ചി അത് അവനവന്റെ ഇഷ്ടത്തിന് ഒരു ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി കീറി ഇട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. രണ്ട് സവോള ഉള്ളി അത്രയും ചേർത്ത് തൽക്കാലം ഉണ്ടാക്കി നോക്കണോ എങ്ങനെ ഉണ്ടെന്നൊന്ന്. തക്കാളി വേണ്ടേ? തക്കാളി വേണം. തക്കാളി ഈ ഉപ്പ അല്ലല്ലോ ചേർത്തത്, ഫുള്ളായിട്ട് ഇവിടെ വെച്ചാണ്. അത് ലാസ്റ്റ് അരിഞ്ഞ് മസാലയുടെ കൂടെ ചേർക്കണം. ചേർക്കണം. അപ്പൊ ആദ്യം തവയില് എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇത് ചിക്കൻ വേണ്ടി വഴറ്റിയപ്പോ നമ്മളൊരു ഹാഫ് ബോയിലേ ചെയ്തോളൂ. ഇതിനു വേണ്ടി വഴറ്റുമ്പോ ഞാൻ ഓർത്തു കുറച്ചുകൂടി ഒന്ന് കളറ് കിട്ടാൻ വേണ്ടി ഇച്ചിരി ഒന്ന് ബോയിലാക്കാം. അങ്ങനെ ബോയിലാക്കി വെച്ച് പൊടികളൊക്കെ ചേർത്ത് നമുക്ക് തണുത്തിട്ട് അരക്കാം. അരക്കാം. ഇപ്പൊ ഇത് ഇനി കിടന്ന് ബോയിലാവട്ടെ കേട്ടോ. ബോയിലാവട്ടെ. സമയാവുമ്പോ ഞാൻ വിളിക്കാം, അന്നേരം ഒന്ന് വന്നേക്കണം. ബോയിലല്ല, സോട്ട് ആവണം. അത് തന്നെ. ഇത് പുഴുങ്ങുമല്ലോ. അത് ശരിയാ. അതെ അതെ, ബോയിലല്ല വഴറ്റിയെടുക്കുക. അതാകുമ്പോ അമ്മയ്ക്ക് പിന്നെ എളുപ്പാ. എളുപ്പാ പറയാ പറയാ. ഇപ്പൊ ആ ടൈം ഇനിയിപ്പ ടൊമാറ്റോയും മസാലപ്പൊടികളും ഒന്നിച്ചാ ചേർക്കണേ. ആ സമയത്ത് ഞാൻ വിളിച്ചേക്കാം. അപ്പൊ ഈ കൂടെ ഒരു കാര്യം നമുക്ക് ചെയ്യാം, സ്വല്പം ഉപ്പങ്ങ് ചേർന്നാ വഴന്നു വരാനായിട്ട് എളുപ്പമുണ്ട്. അപ്പൊ സ്വല്പം ഉപ്പ് ചേർത്തങ്ങ് വഴറ്റിട്ട് കേട്ടോ. ഞാൻ ഇളക്കി വഴറ്റി വിളിച്ചു കഴിയുമ്പോൾ വന്നേക്കണം. അപ്പൊ നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങൾ ചേർക്കാം. അത് കഴിഞ്ഞ് തണുത്തട്ടേ അരയ്ക്കാൻ പറ്റും. എന്തായാലും മുട്ടക്കറിയാണ് ബിജു അത് കഴിച്ചത് സൂപ്പറാന്നല്ലേ പറഞ്ഞു. അപ്പൊ നമ്മൾ ചിക്കനിലാ പരീക്ഷിച്ചത്, ഇപ്പൊ ഒരു മുട്ടയിലും ഒന്ന് പരീക്ഷിക്കാന്ന് കരുതി. ഇത്ര ഒരു പരിപാടി. ഈ പാകമായപ്പ ടൊമാറ്റോ അടി ലൈറ്റ് ബ്രൗൺ കളർ ലൈറ്റ് ആയിട്ട്, ഒത്തിരി ഇതാക്കിയില്ല. കാരണം ടൊമാറ്റോയും മസാലയും ഇട്ട് ചിച്ചിരോടെ നമുക്ക് വഴറ്റാനുണ്ട്. ടൊമാറ്റോ ചേർക്കുവാണേ. ഉപ്പ് നമ്മള് ഓൾറെഡി ചേർത്തിട്ടുണ്ട്, പക്ഷെ മുട്ടയൊക്കെ പുഴുങ്ങി ചേർത്ത് കഴിയുമ്പോ ഇനി ഉപ്പ് പോരായുണ്ടെങ്കിൽ അന്നേരം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കറിയാക്കുമ്പോ. ഇതിപ്പോ നമ്മള് മസാല തയ്യാറാക്കി വെച്ച് തണുത്ത് കഴിയുമ്പോ അരക്കണം. അത് കഴിഞ്ഞിട്ടാണ് മുട്ടയൊക്കെ പുഴുങ്ങി അതിൽ ചേർത്തിടണം കേട്ടോ. ഈ കറി അപ്പം ഇടിയപ്പം പുട്ടിന് വരെ നല്ലതാന്ന് തോന്നുന്നു. ആ അത് മതി, പുട്ടിന് കൂടെ പുട്ടിന്റെ കൂടെ മുട്ടക്കറി ദോശയുടെ കൂടെ വരെ കഴിക്കാം. കഴിക്കാം ഇല്ലേ. പല ഇഷ്ടമുള്ള കോമ്പിനേഷൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൂടെ ഓരോരുത്തർക്ക് സെലക്ട് ചെയ്തെടുക്കാം അല്ലേ. എനിക്ക് അപ്പത്തിന്റെ കൂടെ ആയിരിക്കും കൂടുതൽ താല്പര്യം. എനിക്ക് ദോശയുടെ കൂടെ വരെ ഇഷ്ടം. ഇഷ്ടം അല്ലേ. ഇനി നമുക്കിത് ഇച്ചിരി മീറ്റ് മസാല ഒക്കെ ഇടാം. അല്ല, മീറ്റ് അല്ല ഇടണം, മീറ്റ് മസാല അല്ല, ഗരം മസാല. ഇപ്പൊ നമുക്ക് ഇനി ചെയ്യാൻ പോണത് മുളക് പൊടി. ഇനി ഫ്ലെയിം കുറച്ചു കേട്ടോ. ഫ്ലെയിം കുറച്ചിട്ട് എല്ലാ ഇത് ആഡ് ചെയ്യാനുള്ള എല്ലാ പൊടികളും ആഡ് ചെയ്യാൻ പോവാ കേട്ടോ. ഇത് ഞാൻ മാറ്റി വയ്ക്കാം. ഫ്ലെയിം കുറച്ചില്ലെങ്കിൽ അറിയാലോ കരിഞ്ഞു പോകും ചിലപ്പോൾ. കത്തിപ്പോവും. ഇച്ചിരി മഞ്ഞൾപ്പൊടി, അതൊരു ലേശം മതി, സ്വല്പം അത് മതി. മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി. നമുക്ക് രണ്ടു തരം മുളക് പൊടിയും ചേർക്കാം. എന്റെ എന്ന് വെച്ചാൽ ഇച്ചിരി കളറ് കിട്ടും, മറ്റത് ചേർത്താ ഏത് പിരിയം ചേർത്താ. അപ്പൊ എരിവിന് എരിവ് മുളക് പൊടിയും ചേർക്കാം. അത് എരിവ് വേണ്ടല്ലോ. ഇത് എരിവ് മുളക് പൊടി ആട്ടോ. എരിവ് മുളക് പൊടി അത് കുറച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് പിരിയം ചേർക്കാം. എല്ലാ മുളക് പൊടികളും ചേർക്കുക. ഒരു പൊടിക്ക് ഗരം മസാലയും ചേർക്കുക. ഒരു എഗ്ഗ് പുഴുങ്ങി മാത്രമേ ഇതിലുണ്ടാക്കണോളൂ. അപ്പൊ പിന്നെ കുറച്ച് എന്താന്ന് വെച്ചാൽ പരീക്ഷണാർത്ഥം ഒന്ന് ചെയ്ത് നോക്കണതല്ലേ. അപ്പൊ പിന്നെ ഒത്തിരി ചെയ്ത് എന്താണെങ്കിലും സംഗതി അറിയാം. കാരണം വിധി കഴിച്ചു നല്ലതല്ലെങ്കിൽ നല്ലതാന്ന് ഒരിക്കലും പറയൂല, നല്ലതായതുകൊണ്ട് മാത്രമാ പറഞ്ഞേ. അപ്പൊ നമുക്ക് എന്തായാലും നോക്കണ്ടേ. ഒരു സ്വല്പം ഗരം മസാല ആട്ടോ. ഗരം മസാല. ഇനി നന്നായിട്ട് പച്ചനിറം മാറുന്നത് വരെ പൊടികളെല്ലാം കൂടെ ഇളക്കി ഒന്ന് മൂപ്പിക്കണം. നമ്മുടെ ഭാഷയിൽ അല്ലേ. മൂത്ത് വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്ത് തവ ഇവിടുന്ന് മാറ്റി തവയെ തന്നെ ഇരുന്നോട്ടെ. പതുക്കെ തണുത്തിട്ട് നമുക്ക് അരച്ചെടുത്താൽ മതി. തവയിൽ നിന്ന് മാറ്റി വയ്ക്കണമെന്നില്ല. അരപ്പ് ഒന്ന് പച്ചപ്പ് മണം മാറിക്കഴിഞ്ഞാൽ ഉടനെ ഓഫ് ചെയ്യുവായി
തവിയിന്ന് മാറ്റുമായി. പിന്നെ അരയ്ക്കാൻ നേരത്ത് കാണിക്കാം. അരച്ചു കഴിഞ്ഞിട്ടുള്ള ആ ഫോം എന്താണെന്നുള്ളത് അല്ലേ. അത് കഴിഞ്ഞ് നമുക്ക് എഗ്ഗ് ചേർത്ത് കഴിയുമ്പോ ഇല്ലേ സ്വല്പം ഗ്രേവിക്ക് വേണ്ടി ഇച്ചിരി ഈ ഇച്ചിരി വെള്ളമയം എന്തായാലും വേണമല്ലോ. ഈ അരപ്പിന് വെള്ളമയം മാത്രം പോരാ. അപ്പൊ നമുക്കതിലേക്ക് ഒരു സ്വല്പം ചെറു ചൂടുവെള്ളവും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ മുട്ടക്കറിക്ക് ആവശ്യത്തിന് വെള്ളവും ആവും, അല്ല ചാറും ആവും, ഗ്രേവി ആവും, മൊത്തം എല്ലാം ആവും അല്ലേ. ഇതേ അരപ്പ് മൂത്ത് വരുമ്പോ കണ്ടോ എന്ത് നല്ല സ്മെല്ല് വന്നാണ്. അതെ, അത് ഗരം മസാല ആഡ് ചെയ്തിട്ടായിരിക്കും. പിന്നെ വേറൊരു കാര്യം ഉണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ഓൾറെഡി ഉണ്ടല്ലോ, അതിന്റെ മണം ഒക്കെക്കടയായപ്പ നല്ലൊരു പ്രത്യേക സ്മെല്ലുണ്ട്. ഇത് എന്തായാലും ഈ മുട്ടക്കറി നല്ലതായിരിക്കും. ഇത് ഞാൻ പറഞ്ഞില്ലേ പല വീടുകളിലും ഉണ്ടാക്കണുണ്ടാവും. നമ്മളീ മുട്ടക്കറി ഇത് വഴറ്റിയേച്ച് മുട്ട പുഴുങ്ങി അതിൽ ചേർത്ത് അങ്ങ് ഉണ്ടാക്കണം. മുട്ടക്കറിയും ഉരുളൻകിഴങ്ങും സവോളയും കൂടെ മപ്പാസം ഉണ്ടാക്കിയേച്ച് മുട്ട പുഴുങ്ങി ചേർക്കണ കറിയൊക്കെയല്ലേ ചെയ്യാറ്. മുട്ടക്കറി ഉണ്ടാക്കൽ ഇവിടെ കുറവാണ് ശരിക്കും പറഞ്ഞാൽ. ഈ കറി അരപ്പായിട്ടിങ്ങനെ ഉണ്ടാക്കിയേച്ച് ഈ കറി ഇത് ഇന്നേ വരെ ഞാൻ ചെയ്തിട്ടില്ല. നമുക്കൊന്ന് ചെയ്ത് നോക്കാന്ന് എടുത്താ കേട്ടോ. എന്തായാലും ഇനി മതി ഗ്യാസ് ചൂട് ഇതിലിരുന്നത് മതി. ഓഫ് ചെയ്യാം ഗ്യാസ്. ഗ്യാസ് ഓഫ് ചെയ്തതേ ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. ഇനി അരയ്ക്കാൻ നേരത്തെ കാണിക്കാട്ടോ. ചൂടാറട്ടെ, ഇതിൽ തന്നെ ഇരുന്ന് മതിക്ക ചൂടാറി വന്നിട്ട് അരച്ചാ മതി. ധൃതിയില്ലല്ലോ, ധൃതിയില്ല, ചൂടാറണമെന്ന് മാത്രമേ ഉള്ളൂ. അതെ, ചൂടാറിക്കഴിഞ്ഞ് അരയ്ക്കാം. എല്ലാരും ഒക്കെ 4 മണിയുടെ ചായയൊക്കെ കഴിഞ്ഞു കാണും. ഓരോരുത്തരും ഒരേ ആക്ടിവിറ്റിയിലായിരിക്കും. ഇനിയിപ്പൊ ഞങ്ങൾക്ക് ചെടി നന പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കണതാ, ഇവിടെ വർക്ക് ചെയ്യണതിന്റെ ഇടയ്ക്ക് വിളിച്ച് ഇതൊക്കെ ഒന്ന് പിടിക്കാൻ പറഞ്ഞ് വിളിക്കണതാ കേട്ടോ. ഈ പൊക്കോ ഞാൻ നേരത്തെ വിളിച്ചേക്കാം. ശരി, വൈകിട്ടത്തേക്കുള്ള പരിപാടിയാ, നിനക്ക് വേണ്ടി ഉണ്ടാക്കണം, ഞങ്ങൾക്ക് ഇതല്ല. ഞാനൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു മുട്ട പുഴുങ്ങി ഒന്ന് ഉണ്ടാക്കി നോക്കണം എങ്ങനെയാന്ന്. അതേ നന്നായിട്ട് തണുത്തു. ഇനി നമുക്കിതേ കൊച്ചു മുകളിലിട്ട് അരയ്ക്കാനുള്ളതേ ഉള്ളൂ. അരച്ചു കഴിയുമ്പോ ഒരു പ്രത്യേക സ്വാദാട്ടോ. അല്ല അത് അതല്ല, ഇതിന്റെ സ്മെല്ല് തന്നെ മസാലയുടെ ഇഞ്ചി ഉള്ളി മറ്റു മസാലകൾ നല്ല സ്മെല്ല അല്ലേ. ചിക്കൻ കറിയൊക്കെ കഴിക്കണത് വെരി ടേസ്റ്റി അല്ലേ. സ്വല്പം വെള്ളം ഒഴിച്ചരച്ചാൽ മതി. കാരണം പിന്നെ നമുക്ക് കറി മുട്ടയൊക്കെ പുഴുങ്ങി ചേർത്ത് കഴിയുമ്പോൾ ചെറു ചൂടുവെള്ളം ചാറിന് വേണ്ടി ചേർക്കണം. അപ്പം ഇപ്പം തൽക്കാലം സ്വല്പം പച്ചവെള്ളം ഒഴിച്ച് അരയ്ക്കുക. ചൂടുവെള്ളം ഒഴിച്ച് അരയ്ക്കാൻ പറ്റൂല്ലോ, സ്വല്പം മതിയാവും. അരച്ചെടുക്കട്ടെ കേട്ടോ, വെള്ളം പോരായി ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കാം. ഞാൻ അരച്ചിപ്പോൾ തന്നെ കൊണ്ടുവരണ്ടേ ഇവിടെ. അരച്ച് നല്ല പേസ്റ്റായി മാറിയിട്ടുണ്ട്, നല്ല ഉഗ്രനായിട്ടുണ്ട്. ഇതേ പേസ്റ്റ് അല്ല, ഇപ്പൊ തന്നെ ഒന്ന് വയൽ വെച്ച് നോക്കി. ഞാൻ ഇച്ചിരി അടപ്പയിൽ വെച്ച് നോക്കി, എനിക്ക് കണ്ണ് കാണാൻ പറഞ്ഞു. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾ യാതൊരു കളറും ആഡ് ചെയ്യണില്ല, അതുകൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പൊ കളറൊക്കെ ചുമപ്പ് കളർ വേണമെന്നുള്ളവർക്ക് എന്തെങ്കിലും ഫുഡ് കളറൊക്കെ ആഡ് ചെയ്യാം. ഞങ്ങളൊന്നും ആഡ് ചെയ്യണില്ല, നാച്ചുറൽ ഇത് മാത്രം. ഒക്കെ നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് പകർത്താം, പകർത്തി വെക്കാം. എന്നിട്ട് മുട്ട പുഴുങ്ങി അതിലേക്ക് ചേർത്ത് ഗ്രേവിക്ക് വേണ്ടി കുറച്ച് ചെറു ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളാ. ബിജു, ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ബിജുവിനാണ്, എന്റെ ചേട്ടന്റെ മകൻ ബിജുവിനാണ്. ഞാൻ പകർത്തുവാട്ടോ. അപ്പൊ നമ്മളിതാം അരച്ചു വെച്ച മിക്സ് മിക്സിയിൽ നിന്നെടുത്ത് ഈ വഴറ്റിയ തവയിലേക്ക് തന്നെ ആക്കി, മുട്ടക്കറക്കുള്ള മിക്സ്. അപ്പൊ ഞാൻ ദേ എന്നിട്ട് അതില് മിക്സി കഴുകിയതേ കുറച്ച് വെള്ളമുണ്ട്. ഈ പാത്രത്തിൽ വെച്ചതിനാന്ന് പറയുമ്പോ മിക്സി കഴുകി വെയിലത്തേക്ക് അങ്ങ് വെച്ച്, വെയിലുള്ളപ്പോഴാകുമ്പോ പിന്നെ അവിടെ ഇരുന്ന് ഉണങ്ങിക്കൊള്ളൂലോ മോനെ. ഇനിയിപ്പൊ ഇന്ന് മിക്സിയുടെ വേറെ പ്രയോഗമില്ല കൊച്ചു ബൗളിന്, അതുകൊണ്ടാണ് അതെ കൈകൊണ്ട് തന്നെ അതിന്റെ അരിയിലൊക്കെ ഇരിക്കുന്നത് വടിച്ച് കൈ കഴുകിയേച്ച് വടിച്ച് ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഗ്രേവിക്ക് വേണ്ടി ഇച്ചിരി ചാറ് എടുക്കണോന്ന്. ഇനി ചാറ് ഇനി വേണോന്നുണ്ടെങ്കിൽ നോർത്ത് ഞാൻ ഫ്ലാസ്കിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇനി വേണ്ടി വരുമില്ലായിരിക്കും. ഇനി മൊത്തം ഇളക്കുക. പിന്നെ വേറെ ഒരു കാര്യം ഈ കൂട്ടത്തിൽ പറഞ്ഞോട്ടെ, ഇങ്ങനെ നമ്മൾ ഈ ഗ്രേവി തയ്യാറാക്കുവാണെങ്കിൽ ഇല്ലേ വെള്ളം ഒഴിക്കാതെ അരച്ച് ഒരു ഇതുപോലെ പ്ലാസ്റ്റിക്കിൽ വെക്കരുത്, ഇതുപോലെ സ്റ്റീൽ ടംബ്ലറിൽ അടച്ച് ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിന്റെ തട്ടിൽ വെച്ചാൽ
എനിക്ക് തോന്നുന്നത് ഒരാഴ്ച വരെ കേടാകാതെ ഇരിക്കും. അപ്പൊ വെള്ളം അങ്ങനെ അധികം ചേർത്തരുത് കേട്ടോ അരയ്ക്കാനായിട്ട്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോ ഡാമേജ് വരാൻ സാധ്യതയുണ്ടാകും. അപ്പൊ ആരെങ്കിലും ഒക്കെ അങ്ങനെ സൂക്ഷിക്കുന്നവരുണ്ടെങ്കിൽ എന്നോടും ആ ടിപ്പൊന്ന് പറഞ്ഞു തരിക, വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞാൽ ചിലപ്പോ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ഇച്ചിരി പ്രശ്നം വരാൻ വഴിയുണ്ട്. ഫ്രീസറിൽ വെക്കണത് അത്ര ഒരു സുഖയില്ല. അരപ്പൊക്കെ അടച്ച് ഫ്രീസറിൽ വെച്ചാൽ പിന്നെ അതിങ്ങനെ കല്ലിച്ചിരിക്കും, പിന്നെ പുറത്തെടുത്ത് വെച്ച അങ്ങനെയൊക്കെ കുറെ വിഷയങ്ങൾ അതിന്. അപ്പൊ അതെ ഇങ്ങോട്ട് സൂം ചെയ്യും. എന്നാന്നറിയാമോ, അതെ ഇത് പോരെ, ഗ്രേവി ഇത് പോരെ. ഇനി വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളിത് ഇത് തയ്യാറാക്കാനായിട്ട് അല്ലെ ഇത് ഒഴിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഡബയിലേക്ക് ഇത് ഒഴിച്ചു കഴിഞ്ഞ് കഴുകിയെന്ന് ഒഴിക്കാം. സ്വല്പം കഴുകി ഒഴിക്കണം, കാരണം അതിലുള്ളത് കളയാൻ പറ്റൂല. ഒരു എഗ്ഗ് പുഴുങ്ങി രണ്ടാക്കി കട്ട് ചെയ്തതാണ്. ഇപ്പൊ ഗ്രേവി ഇതിലേക്ക് മാറ്റുവാണേ. ഗ്യാസ് ഓഫ് ചെയ്യട്ടെ. ഗ്യാസ് ഓഫ് ചെയ്ത് ഗ്രേവി മുട്ട നമുക്ക് ഇങ്ങനെ മാറ്റി വെച്ചേച്ച് മീതെ വെക്കാം അല്ലേ മുട്ട. അതല്ലേ ഭംഗി. ഞാൻ മുട്ട കട്ട് ചെയ്തതിലേക്ക് അങ്ങനെ അങ്ങ് വെച്ച് തന്നിട്ട് മൂടി എടുപ്പോട് വെച്ചിരുന്ന ഈ വരുമ്പോഴത്തേക്കും ശരിയാക്കാൻ നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള അതേ സമയം ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവി മിക്സ് ആട്ടോ. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിത് കഴിച്ചില്ല, പക്ഷെ ഈ ഗ്രേവി അരച്ച് കഴിഞ്ഞ് ഞങ്ങള് നാക്കയിൽ വെച്ച് നോക്കിയപ്പോ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് സൂപ്പറാണ്. ഇത് ബിജു വെറുതെ അല്ല ഇത് പറഞ്ഞത് നമ്മളോടൊന്ന് അല്ലേ, പോയി കഴിച്ചത് സൂപ്പർ ആയിരുന്നു. ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ച് എന്തായാലും ഇത് എടുക്കണം. ചെറു ചൂടുവെള്ളാട്ടോ. ഒരു കാര്യം ചെയ്യട്ടെ, അതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് വെക്കുവാണേ. എന്താന്ന് വെച്ചാ ഇച്ചിരി ഒന്ന് ഇറങ്ങിയിരുന്നാലേ അതിലേക്ക് ഒന്ന് പിടിച്ചിരിയൊക്കെ ഒന്ന് കയറി കിട്ടില്ലേ. മുട്ടയാകുമ്പോ അങ്ങനെ ഇറച്ചിയിട്ട് വേവിക്കും പോലെ വേവിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ഇറങ്ങി കിട്ടൂല. വേറൊരു സംഭവം, അമ്മ കുറച്ച് മല്ലിയില അവിടെ എടുത്ത് പൊതിനയിലല്ല മല്ലിയില അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് നമുക്ക് ഡെക്കറേഷന് വേണ്ടി മീതെ വെക്കാം കേട്ടോ. നോക്കിക്കോ ഇതിന്റെ അരപ്പ്. എന്തായാലും തവ കഴുകി ഇച്ചിരി വെള്ളം എടുക്കേണ്ടി വരും. ചെറു ചൂടുവെള്ളം, പച്ചവെള്ളം ഒഴിച്ചാൽ ടേസ്റ്റ് അപ്പനെ മാറിപ്പോകും കേട്ടോ. പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പൊ എങ്ങനെയാണെങ്കിലും ഈ ഗ്രേവി മിക്സ് ഉണ്ടാക്കി രണ്ടു മൂന്ന് ദിവസം എന്തായാലും ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. അതിന് കൂടുതൽ വെക്കാവോന്നുള്ള വിവരം വ്യൂവേഴ്സോ സബ്സ്ക്രൈബേഴ്സോ ഒക്കെ ആരെങ്കിലും ഈ രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കൂ കേട്ടോ. അപ്പൊ എനിക്കും അത് സൗകര്യപ്രദമായിരിക്കും. അങ്ങനെ ചേരി വെച്ചാൽ ഇതുപോലെ കറികൾ ഉണ്ടാക്കുമ്പോൾ ചേർക്കാലോ. ഇപ്പൊ ദേ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ചെറു ചൂടുവെള്ളം ആഡ് ചെയ്തത്. ഇത്രയും ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം കുറച്ചോളൂ. അതൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഡീറ്റെയിൽഡ് ആയിട്ട് പറയണത് പലരും എന്നോട് സംശയം ചോദിക്കാറുണ്ട് ഓരോന്നിനും അടിയിൽ. പിന്നെ ഇത് കമന്റ് വേണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം കേട്ടോ. എല്ലാവർക്കും പുതിയ തലമുറയിലായിരിക്കും ചിലപ്പോൾ അറിവ് ഇച്ചിരി കുറവുള്ളത്. പഴയ ആൾക്കാർക്കൊക്കെ ഇത് അറിയാം, നന്നായിട്ട് അറിവുള്ളവരാണ് എല്ലാവരും. അപ്പൊ ദേ ഇനി ദേ മല്ലിയില നമ്മൾ ആ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ദേ മല്ലിയില ഞാൻ ഇച്ചിരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ദേ മീതെ അങ്ങ് ഇട്ടേക്ക്. അതൊക്കെ അവനവന്റെ രീതിക്കനുസരിച്ചല്ലേ. ഞാൻ വെറുതെ അങ്ങ് ഇതിട്ടുന്നു. അപ്പൊ ഭക്ഷണം കൂട്ടി കഴിക്കുന്നതിന് മുമ്പേ നീ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ ഇതെങ്ങനെയാന്നുള്ളത്. നല്ല സ്മെല്ല് തന്നെ ഉണ്ടായിരുന്നു. ആരപ്പം ഉണ്ടാക്കിപ്പോ തന്നെ നല്ല സ്മെല്ലായിരുന്നു. നല്ല സ്മെല്ലുണ്ട്. ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മസാലക്കൂട്ടിന്റെ കൂടെ ആവുമ്പേ നല്ല ചൂടുണ്ട്. പക്ഷെ ഞാനൊന്ന് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. നല്ലതാ, നല്ല ടേസ്റ്റാ. എന്റെ അഭിപ്രായത്തിൽ ഇത് ഒന്ന് നോക്കിക്ക. എന്റെ അഭിപ്രായത്തിൽ ഇച്ചിരി ഉപ്പ് വേണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇച്ചിരി ഉപ്പ് വേണം. ഒരു പൊടിക്ക് മതി അല്ലേ, പൊടിക്ക് മതി. പക്ഷെ ബാക്കി എല്ലാം ഓക്കെയാണ്. എന്നാന്നറിയാമോ ഉപ്പ് വേണോന്ന് പറഞ്ഞു. എന്നാന്ന് വെച്ചാ ഉള്ളിക്കൊക്കെ നമ്മൾ വഴറ്റിപ്പ് ഉപ്പ് ചേർത്ത് അതിനെ അരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് ചേർത്തില്ലായിരുന്നു. ഒരു പൊടിക്ക് ഉപ്പ് മതി. ഉപ്പ് കൂടിപ്പോയാൽ ശരിയാവില്ല. ഞങ്ങളിത് ആരും ചെയ്യാത്ത രീതിയിൽ വ്യത്യസ്തമായ ഒരു ഡിഷുമായിട്ടാണ് ഇത് കഴിക്കാൻ പോണത്. ഞങ്ങളല്ല ഇവിടെ കഴിക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്നറിയാമോ, ചക്കപ്പുട്ട്, പച്ചച്ചക്കയുടെ പൊടി ഉണക്കി പൊടിച്ച പൊടി വാങ്ങിച്ചു വെച്ച് ഇത് ഇരിപ്പുണ്ടായിരുന്ന അത് വെച്ച പുട്ടുണ്ടാക്കിയ പുട്ടുമായിട്ടാണ് ഇതിന്റെ കോമ്പിനേഷൻ ഇന്ന് കഴിക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഉപ്പ് മതിയാവും. ഞാനൊന്ന് നോക്കിയാക്കട്ടെ കേട്ടോ. മതിയാവും, ഒരു പൊടിക്ക് കുറവേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിവേ ഈ കറി വളരെ നല്ലതാട്ടോ. എനിക്ക് അങ്ങനെ ഇടിയപ്പം അപ്പം
ഇതിനൊക്കെ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ്. പിന്നെ പുട്ടിന് താല്പര്യമുള്ളവർക്ക് അത് കഴിക്കാം. ഇവക്ക് പുട്ടിന്റെ കൂടെ കറികൾ കൂട്ടി കഴിക്കണ എപ്പോഴും ഇഷ്ടം. മീൻകറി, ഇറച്ചിക്കറി ഇങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ പിന്നെ ഇത് ചക്കപ്പുട്ടാട്ടോടി. കറക്റ്റാ, ചക്കപ്പുട്ട് എന്ന് പറഞ്ഞ ചക്കപ്പഴത്തിന്റെ അല്ല, നീ മേടിച്ചേ പച്ചച്ചക്ക ഉണക്കി പൊടിച്ച പൊടി ഇൻസ്റ്റന്റ് ആയിട്ട് വാങ്ങിച്ചതാട്ടോ. അതിന്റെ പൊടികൊണ്ടുള്ള പുട്ട. അത് കുത്തിക്കടിക്കുമ്പോ കാണാണ്ടേ. ഞാൻ ഒന്ന് ചൂടാക്കിക്കോട്ടെ, ചൂടില്ലെങ്കിൽ കൊള്ളൂല. അപ്പേ അത് നമ്മൾ നേരത്തെ ചക്കപ്പുട്ട് ഈ ചക്കപ്പുട്ട് കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കറി ഇവിടെ ഇരിക്കട്ടെ, ചൂടാകുമ്പോഴത്തേക്ക് ഞാൻ പ്ലേറ്റ് എടുത്തോണ്ട് വരാം പുട്ടിടാനുള്ള. ആയി തുടങ്ങി. ആയി തുടങ്ങുവല്ല, ഓഫ് ചെയ്യുക. ഇച്ചിരി മതി എന്ന് പറഞ്ഞോണ്ടോ ഞാൻ ഒരു കാക്കട കഷ്ണം. കറി വെക്കട്ടെ? കറി വെച്ചോ. കറി ഒഴിക്കാ. മീതായിട്ട് എങ്ങനെയാ? മീത ഒഴിച്ചോ. ഇത് ആദ്യം ഇവിടെ വെക്കട്ടെ കേട്ടോ, എന്നിട്ട് ഗ്രേവി ഒഴിക്കാം. ആവി പറക്കണ ചക്കപ്പുട്ടും ചക്കപ്പൊടി പുട്ടും മുട്ടക്കറി. ഇടി ചക്കപ്പൊടിയുടെ കൂടെ സ്വല്പം അരിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ, ഫുൾ ചക്കയുടെ പൊടിയല്ല. പിന്നെ നിനക്ക് തേങ്ങ കുറവ് മതി എന്ന് പറഞ്ഞുകൊണ്ട് പുട്ടിന് ഞാൻ കുറച്ച് തേങ്ങ ആട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. മതിയാവോ? മതി 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 മതി. അല്ലെങ്കിൽ ആടി അത് പൊടിക്ക, അത് കുഴപ്പമില്ല, മിക്സ് ചെയ്തെടുക്കാനുള്ളതല്ലേ. അല്ലെങ്കിൽ പിന്നെ ഈ കറിയുടെ തന്നെ കുത്തു വരും, അപ്പൊ അത് ശരിയാവില്ല. വേറൊരു ചെറിയ സ്പൂൺ എടുക്കും, കറിയുടെ സ്പൂൺ കൂടുതല്. കഴിച്ചു നോക്കി വെച്ച് പറഞ്ഞു. മുടിപ്പത്താനല്ലേ, എന്നിട്ട് മീതിയായ എഗ്ഗം എടുത്ത് വെക്കട്ടെ എന്നാ. പോരെ, അടിപൊളി അടിപൊളി. കോഴി ഇരിക്കുന്ന പോലെ. അയ്യോ, കോഴി എന്ന് കേൾക്കുമ്പോ എന്തോ പോലെ, എന്തോ പോലെ. നാളെ ഉണ്ടാക്കിയതുകൊണ്ടേ എനിക്കിപ്പോ എന്താണെന്നറിയില്ല, മീറ്റിനോട് തീരെ താല്പര്യം കുറഞ്ഞു തുടങ്ങി. എന്നാന്നറിയില്ല, എനിക്കൊന്ന് വയറിന്റെ കീഴ് വന്നപ്പോ മീറ്റ് ഞാനങ്ങ് ഒരുവിധം ഉപേക്ഷിച്ചു പോയിട്ടില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോ. ഇപ്പൊ മീറ്റ് എന്ന് പറയുമ്പോ എന്തോ എന്ന് വിചാരിച്ച് ചുരുക്കം ഞങ്ങള് മീറ്റ് ചെയ്യാറുണ്ട് കേട്ടോ, കുറവാ മീറ്റ്. ഫിഷ് ഐറ്റാണ് കൂടുതല്. കഴിച്ചു കഴിച്ച് അഭിപ്രായം പറഞ്ഞേ. അപ്പൊ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. എല്ലാം നല്ല ചൂടോട് കൂടി കുത്തി കിട്ടത് കൊണ്ട് കുത്തിയിട്ട് നല്ല അതിന്റെ മുകളിലേക്ക് ഈ മുട്ടക്കറി ഒഴിച്ചപ്പോഴേക്കും കംപ്ലീറ്റ് പൊടിഞ്ഞു. മുട്ടക്കറി കൂട്ടിയും നിങ്ങള് പുട്ട് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ, നല്ല ടേസ്റ്റാ. നല്ല രുചിയുണ്ട് കേട്ടോ മുട്ടക്കറി. മസാല അരച്ച് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ചുമ്മാ സവോള ടൊമാറ്റോ ഒക്കെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ വഴറ്റി ചേർത്ത് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് വെച്ച് മുട്ട പുഴുങ്ങി ചേർത്ത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ആദ്യമായിട്ടാ ഞാൻ മസാല അരച്ച് മുട്ടക്കറി ഉണ്ടാക്കണേ. അത് ബിജു പറഞ്ഞതനുസരിച്ച് നമ്മൾ ചെയ്തതാ. എന്തായാലും നന്നായിട്ട് വന്നിട്ടുണ്ട്, വളരെ രുചികരമാണ്. മസാലയൊക്കെ കറക്റ്റാണ്, ഒന്നും ഓവറായിട്ടില്ല, എല്ലാം നല്ല കറക്റ്റ് പാകമാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം, വളരെ രുചികരവുമാണ്. പുട്ടൊക്കെ ആയിട്ട് നന്നായിട്ട് കറി കുഴഞ്ഞ് നല്ല മിക്സായിട്ടുണ്ട്, നല്ല ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്തു നോക്കുക. സാധാരണ എല്ലാവരും പുട്ടും പഴവും ഒക്കെ ആണല്ലോ കമ്പൈൻ ചെയ്ത് കഴിക്കണം. ഇപ്പോൾ പിന്നെയും കഴിക്കണം എന്ന് തോന്നുന്നു, പുട്ടും ഇറച്ചിയും പുട്ടും മുട്ടയൊക്കെ. അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഈ മെത്തേഡിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ.